കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് വലിയ താരങ്ങളെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പുള്ളിയുടെ വിദേശ സൈനികങ്ങൾ ഒന്നും തന്നെ പാഴായിപ്പോയിട്ടില്ല. വളരെ കുറഞ്ഞ തുകയ്ക്ക് മികച്ച താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ആ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ എക്സ്പേർട്ട് തന്നെയാണെന്ന് പുള്ളിയുടെ ഭൂതകാല ചരിത്രം ഓൾറെഡി നമ്മളെ തെളിയിച്ചിട്ടുള്ളതാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരമായിട്ടുള്ള സ്റ്റീവൻ ജെവാറ്റിക്കിനെ സൈൻ ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾ പാളിപ്പോയതിനെ കുറിച്ച് കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്റ്റീവൻ ജെവാറ്റിക്കിന്റെ ഏജന്റ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടിരുന്ന ആനുവൽ സാലറി പ്രതിവർഷം 10 കോടിയിലേറെ രൂപയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം 10 കോടി രൂപയ്ക്ക് മുകളിൽ ആനുവൽ സാലറി നൽകി ഒരു വിദേശ താരത്തിന് അഫോർഡ് ചെയ്യുക എന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മളുടെ മാനേജ്മെന്റ് അത്രമാത്രം പിശുക്കന്മാരാണെന്ന് നമുക്കറിയാം. സോ അത്തരത്തിൽ ഒരു ഡിമാൻഡ് ഒരിക്കലും റിയാലിറ്റിയുമായിട്ട് ചേർന്ന് നിന്ന് പോകുന്നതായിരുന്നില്ല. ആ സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗ്സ് പലതരത്തിലുള്ള നെഗോസിയേഷൻസ് നടത്തി നോക്കി പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഒന്നും നടന്നില്ല. ഏറ്റവും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഒരു തുകയെന്ന് പറഞ്ഞാൽ ആനുവൽ സാലറി 5 കോടി, പ്രതിവർഷം 5 കോടി രൂപ വെച്ച് ജെവാറ്റിക്കിന് നൽകാം എന്നായിരുന്നു കരോലിസ് കിംഗ്സിന്റെ ഓഫർ. ആൾ ആവശ്യപ്പെട്ടത് 10 കോടി, ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാമെന്ന് പറഞ്ഞത് പരമാവധി 5 കോടി രൂപ. അങ്ങനെ ഒരു തരത്തിലും ഈ ഒരു ഡീല് മുന്നോട്ട് പോകില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയപ്പോഴാണ് പുള്ളി ഇങ്ങോട്ട് വരണ്ട എന്നുള്ള തീരുമാനമെടുത്തത്. കാരണം ഈ ടോപ്പ് ഡിവിഷൻ ലീഗുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇന്ത്യയിലെ പോലെ ഒരു ലീഗിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ തന്നെ ആളിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ അത് വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ താഴ്ന്ന ഒരു പ്രതിഫലത്തിൽ വരികയാണെങ്കിൽ താരത്തിനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ എടുക്കുന്ന ഏറ്റവും മണ്ടത്തരം തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും. ഒരു യുവതാരമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ നിന്ന് പ്രൂവ് ചെയ്ത് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടുത്തെ പ്രൂവ്മെൻ്റ് ഉണ്ടെന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് ആകെ പ്രൂവ് ചെയ്ത് നേട്ടം ഉണ്ടാക്കിയത് സ്റ്റീവൻ മെൻഡോസ മാത്രമേ ഉള്ളൂ, ചെന്നൈ എഫ് സിയുടെ കൊളംബിയൻ താരമായിരുന്ന ജോൺ സ്റ്റീവൻ മെൻഡോസ. പിന്നെ ആളിൻ്റെ കരിയർ വേറെ ലെവലായി പോയി. പിന്നെ ഡക്കൻ നാസോൺ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെയ്ത്തി താരവും ഇവിടെ നിന്ന് പ്രൂവ് ചെയ്തിട്ടല്ല പോയത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ അത്യാവശ്യം മികച്ച പ്രകടനം നടത്തിയ ശേഷം അദ്ദേഹം മറ്റൊരു ക്ലബിലേക്ക് പോയി, അവിടെ പ്രൂവ് ചെയ്തിട്ടാണ് താരത്തിൻ്റെ കരിയർ ഉയർത്തിയത്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകണ്ട. യുവാറ്റിക്കിന് ആവശ്യമുള്ളത് 10 കോടിയിലേറെ രൂപയായിരുന്നു പ്രതിവർഷം. ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാമെന്ന് പറഞ്ഞത് 5 കോടി രൂപയാണ്. അത് ജേമി മക്ലാരിന് കൊടുക്കുന്നതിനെക്കാട്ടിൽ ഉയർന്ന തുക തന്നെയാണ്. ലീഗിലെ ഏറ്റവും ഉയർന്ന സാലറിയുള്ള താരമായിട്ട് തന്നെ യുവാറ്റിക്കിനെ കൊണ്ടുവരാനായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം. പക്ഷേ 10 കോടിയും 5 കോടിയും തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ടല്ലോ. സോ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയില്ല.